അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇമേജ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോണിലുള്ള പ്ലേ സ്റ്റോർ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മുകളിൽ സെർച്ച് ബാർ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്താണ് ടൂൺ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൂൺ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആ ഒരു ആപ്പ് ഇവിടെ ലോഡിംഗ് ആയിട്ട് വരുന്നതായിരിക്കും. ഇതാണ് ഈ ഒരു ആപ്പ്. ഈ ഒരു ആപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഞാൻ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് 28 MB മാത്രമേ ഉള്ളൂ. 1 കോടിയിലധികം ആൾക്കാർ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. തികച്ച നല്ല ഒരു ആപ്പ് തന്നെയാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. മുകളിൽ ഓപ്പൺ എന്ന് കാണാം. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് കാണാൻ സാധിക്കുന്നത്. എനിക്ക് ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇതൊന്ന് ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. അപ്പം മുകളിൽ കാണുന്ന ഓപ്പൺ എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഇവിടെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടിന്യൂ എന്നായിരിക്കും. അതൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ജാലകത്തിലേക്കാണ് പോവുക. ഇവിടെയായിട്ട് ഞാൻ ഓൾറെഡി കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ സാധിക്കുക. ക്യാമറ എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ, നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അലോ കൊടുത്തിട്ട് ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ആ ഒരു റൗണ്ട് കണ്ട, ആ ഒരു റൗണ്ടിനുള്ളിൽ നമ്മുടെ മുഖം വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഗ്യാലറിയിൽ ഓൾറെഡി നമ്മൾ സെൻഡ് ചെയ്ത് വെച്ച എടുത്തു വെച്ച ഫോട്ടോയും നമുക്കിതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഗ്യാലറി എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്തു. ദെൻ നമ്മുടെ ഫോണിലുള്ള ഗ്യാലറിയിലേക്കൊന്ന് പോവുകയാണ്. പോവുകയാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ആണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒരു ഇഷ്ടപ്പെട്ട ഫോട്ടോ അതിലേക്കൊന്ന് തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കട്ടെ. ഒരു ഉദാഹരണത്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫോട്ടോ ഒന്ന് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവിടെ മുകളിലായിട്ട് കണ്ടിന്യൂ ദ ആപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഈ ഒരു ഫോട്ടോ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാം ചെയ്തതിന് ശേഷം അടിയിൽ ഓക്കെ എന്ന് കാണാൻ സാധിക്കും. ആ ഒരു ഓക്കെ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എഡിറ്റിങ്ങിൻ്റെ ഒരു ജാലകത്തിലേക്കാണ് തുറന്നു പോവുക. ഇവിടെ വി ആർ ഡ്രോയിങ് യുവർ കാർട്ടൂൺ, നമ്മുടെ സാധാ ഒറിജിനൽ പിക്ചർ നമ്മുടെ കാർട്ടൂൺ ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്താൽ ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. അഡ്വർടൈസ്മെൻ്റ് ഒക്കെ സ്കിപ്പ് ചെയ്യും. പേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതിയാകും. ആഡ്സ് ഒക്കെ കുറേ വരുന്ന ഒരു ആപ്പായതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതിയാകും. കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. പേറ്റിഎം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് അനവധി എഡിറ്റിംഗ് ഓപ്ഷൻസ് ഉള്ള ഒരു ആപ്പ് തന്നെയാണിത്. ഇവിടെ ആയിട്ട് ഞാനൊരു ഈദ് മുബാറക്കിൻ്റെ കൊടുത്താൽ, ഈദ് മുബാറക്കൊക്കെ കഴിഞ്ഞാണ് ഈദ് മുബാറക്ക്, കണ്ട നല്ല അടിപൊളിയല്ലേ ഗൈസ്. അപ്പോൾ സൂപ്പർ ആപ്പാണ്. നമുക്ക് ഓരോ ബാക്ക്ഗ്രൗണ്ട് തീം ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സൈസും ഒക്കെ ഇവിടെ കാണാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു ഇവിടെ ന്യൂ എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ നമ്മുടെ തല കണ്ടില്ലേ, ആ ഒരു തല ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിന് മുകളിൽ കാണുന്ന ഇറേസർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് തിക്നെസ്സിൽ നമുക്ക് ഒന്ന് കൈയും കൊണ്ട് ഒരച്ചു കൊടുത്താൽ നമ്മുടെ ശംഖിൻ്റെ അവിടെയുള്ള ഭാഗം മാത്രമായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അത്രയും ഭാഗങ്ങൾ മാത്രമേ വേണ്ടതുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു ഭാഗങ്ങൾ മാത്രമായിട്ട് ഒന്ന് കളയുക. ബ്ലറിൽ ക്ലിക്ക് ചെയ്താൽ നല്ല കിഡിലനായിട്ട് കിടുക്കാച്ചിയായിട്ട് നമുക്ക് അതൊക്കെ ബ്ലറായിട്ട് നല്ല രീതിയിൽ തന്നെ അത് റൈസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. കണ്ടോ, ബ്ലറിൻ്റെ തിക്നെസ് നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് തിക്നെസ്സായിട്ട് നമ്മൾ ബ്ലറും ചെയ്ത് നോക്കിയാൽ ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്കിവിടെ എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ചെയ്തതിന് ശേഷം അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഫോട്ടോക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാനൊരു ബാക്കൗട്ടൊന്ന് സൂം ഔട്ട് ചെയ്തിട്ട് ആ ഒരു ഫോട്ടോൻ്റെ തലയ്ക്ക് അനുസരിച്ച് ഞാൻ എൻ്റെ ഫോട്ടോ ഒന്ന് അതിലേക്ക് ഇത് കണക്ക് ഇറക്കി അതിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ആ ചങ്കില്ല, ആ ചങ്കിൻ്റെ ആ ഒരു ഭാഗം അത് അതിനെ കൃത്യമായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് ഇങ്ങനെ വെച്ച് നോക്കാം, അതിന് ചേരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ചേരുന്നില്ലെങ്കിൽ നമുക്ക് മുകളിൽ കാണുന്ന ഇറേസർ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഇതൊന്ന് ഇറേസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. മുകളിൽ കാണുന്ന അപ്ലൈ എന്ന ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മിനി ഇമേജ് കാണാൻ സാധിക്കും. മിനി ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ നമ്മുടെ ഓൾറെഡി ഉള്ള ഫോട്ടോ അടിയിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് സേവ് ചെയ്യുക. മിനി ഇമേജ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാർട്ടൂൺ ആക്കി വെച്ച ഫോട്ടോ മാത്രമേ കാണാൻ സാധിക്കൂ.
ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അടിയിൽ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ ടൂൺ ആപ്പ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിലായിരിക്കും ഇത് സേവ് ചെയ്തിട്ടുണ്ടാവുക. അടിപൊളി ആപ്പാണ്, എല്ലാവരും ഇപ്പം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുമോ. കിഡിലെ ആപ്പാണ്. ഇത് വെച്ച് ഞാൻ കുറേ കാർട്ടൂൺസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോട്ടോസൊക്കെ നിങ്ങളിതാ കണ്ടു നോക്കൂ. And it is a two and the can and the cone and the pack. Two and the can and the cone and the pack. Two and the can and the cone and the pack. Two and the can and the cone and the pack. Okay, 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 perfect, okay, okay. Machana adu oraliya. Two and the can and the cone and the pack. Two and the can and the cone and the pack. Two and the can and the cone and the pack. ഉച്ചക്ക് ആംപ്ലറ്റ്, ചോറ്, അപ്പേരി, അപ്പേരി ഒക്കെ. 4 മണിക്ക് ഒരു ചായ.